മേഡം ആരിസ് ചുരുക്കത്തിലെ സ്വർഗമാണെന്ന് കരുതി അവിടെ എത്തിയ നിങ്ങൾക്ക് ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും നോക്കുമ്പോൾ ഇവിടെ ആയിരുന്നല്ലോ സ്വർഗം എന്നൊരു ഒരു പുനർവിചിന്തനം ഉണ്ടോ? തീർച്ചയായും എനിക്ക് എനിക്കില്ല. ഞാൻ എന്റെ എന്റെ പേഴ്സണലി എനിക്ക് അതിന് കൊടുക്കണമെങ്കിൽ ഇല്ല. കാരണം ഞങ്ങൾ ഈ ജോസ് സാർ പറഞ്ഞ പോലെ ഈ ഒരു സാഹചര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ഈ വന്ന ഇപ്പോഴുള്ള യുദ്ധത്തിന് കാര്യങ്ങൾ പല വിലക്കയറ്റങ്ങളും ഇൻഫ്ലേഷനും വന്നുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെ ഒട്ടും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നേ ഞാൻ പറയുകയുള്ളൂ. ഞങ്ങൾക്ക് എല്ലാ രീതിയിലും ഫേവറബിൾ ആയിരുന്നു. എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഡേ വൺ ഓൺവേർഡ്സ് അവർക്ക് ജോലി ഉണ്ടായിരുന്നു. അത് അല്ല, ഞാൻ പറഞ്ഞ നഴ്സുമാർക്ക് ഇപ്പൊ ഒരിക്കലും ഒരിക്കലും ബുദ്ധിമുട്ടായിട്ടില്ല. നഴ്സുമാർക്ക് എന്നതിന് ഇവിടെ അത്രയ്ക്ക് അത്രയ്ക്ക് വെക്കൻസികളാണ്. ഒരു എൻഎസ്എസിലേക്ക് വരുന്നതിന് ബുദ്ധിമുട്ടില്ല. ഈ നേരത്തെ നമ്മുടെ ശശിയിൽ പങ്കെടുത്ത ഞാൻ പേര് കിട്ടിയില്ല. പുതിയ പുതിയ പറഞ്ഞതുപോലെ ഹസ്ബൻഡുമാരുടെ പ്രൊഫഷണൽസ് ഇപ്പൊ വരുന്ന കുട്ടികൾ നല്ല പ്രൊഫഷൻസ് ഒക്കെ ഉള്ളവരാണ്. അവർക്കിവിടെ വന്നിട്ട് ഒരു എഞ്ചിനീയർക്കോ അല്ലെങ്കിൽ ആക്റ്റീവ് ഫീൽഡിലുള്ളവർക്കോ ഒരു എംബിആർ ആണോ ഒരു ഡെലിവറി ബോയ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയിക്കാനൊക്കെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ചിലർ അതിനാൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുക്കും. നല്ല നല്ല ഒരു എന്തുസിയാസ്റ്റിക് ഉണ്ടാവും. ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്ക് ചെയ്യാൻ പറ്റും. അവർ പാർട്ട് ടൈം ജോലികൾ ചെയ്ത് ഹി കൻ ഡു സം ടോപ്പ് സ്റ്റഡീസ്. പക്ഷേ ഭാരതക്കാരെ മോശമായ പലരുടെയും കാര്യം ഉണ്ടാവും. ജോലി ഒന്നും ചെയ്യാറില്ല. നിങ്ങളുടെ മേലാണ് ഭാരത് വിട്ടാൽ അരിച്ച മേലല്ല. മലയാളി നഴ്സുമാരായിട്ടുള്ള വരുന്നവരുടെ മേലാണ് എല്ലാ ഭാരവും ഈ പറയുന്ന ഭർത്താക്കന്മാരെ അതൊരു സാമൂഹ്യ പ്രശ്നമല്ലേ? നാട്ടിലാണെങ്കിൽ നമ്മുടെ പാരന്റ്സ് ഉണ്ടാവും, നമ്മുടെ ഭാവ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോ ഈ സാഹചര്യം പറഞ്ഞ ആൾ അമിതമായി മദ്യപിച്ചിരുന്നു എന്നാണല്ലോ ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത്. വാർത്തകളോട് മനസ്സിലാക്കുന്ന നാട്ടിൽ വ്യത്യസ്തമായിരിക്കും. അമിതമായി മദ്യപിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഭാവ വ്യത്യാസം ഒക്കെ നമ്മുടെ പാരന്റ്സ് മറ്റു ബന്ധുക്കളൊക്കെ മനസ്സിലാവും. നമ്മൾ കുടുംബമായി ജീവിക്കുന്ന അല്ലെങ്കിൽ തന്നെയും അവരുടെ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ ഫോണിലെങ്കിലും അവരുടെ അച്ഛനോടൊക്കെ ഭാര്യമാരെ പറയുകയൊക്കെ ചെയ്യുന്നതാണ്. അവിടെ ഈ പ്രശ്നമാണ്, ഈ ഒരു കമ്മ്യൂണിറ്റി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ഒരു മലയാളി മറ്റൊരു മലയാളിയോട് പ്രശ്നം പറയില്ല, പറഞ്ഞാൽ അത് സ്പ്രെഡ് ആവും. എന്റെ പേര് സന്തുഷ്ടകരമായ ദാമ്പത്യ ജീവിതത്തിന് ഉള്ള വേണ്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദാമ്പത്യം എപ്പോഴും സന്തുഷ്ടായിരിക്കണം എന്ന് നിർബന്ധം പിടിക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ, നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരിക്കണം. അപ്പൊ എപ്പോഴും സന്തുഷ്ടകരാണ് നമ്മൾ വാശി പിടിക്കരുത്, ഒന്നേ. രണ്ട്, നമ്മൾ തമ്മിൽ ഒരു സ്പേസ് നൽകുക. മൂന്നാമത്, നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം. ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യവശാലെല്ലാം ഉണ്ട്.